അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്ത പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടക്കുന്ന ഈ സംഭവം എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു കൊടുത്ത ഒരു ശിക്ഷ ഈ പെൺകുട്ടിക്ക് ഹൈന്ദവ സഹോദരൻ്റെ കൂടെ ഓടി നടന്ന ഈ പെൺകുട്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ട കാര്യം പൊന്നുപോലെ പോറ്റു വളർത്തിയ മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും തണിച്ചാക്കി മോൾക്ക് വേണ്ടെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ പോലീസുകാരുടെ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പൊന്നുപോലെ പൊറ്റു വളർത്തിയ എൻ്റെ മാതാപിതാക്കളെ കൂടെയാണോ അല്ല നിൻ്റെ ഇന്നോ ഇന്നലെ കണ്ട കാമുകനെ കൂടെയാണോ എൻ്റെ തീരുമാനം ഉടനെ വളരെ പുച്ഛത്തോടു കൂടി ആ കുട്ടി പറഞ്ഞത് ഇവരോ എനിക്ക് എൻ്റെ ചേട്ടൻ മതി എന്ന് പറഞ്ഞു കൊണ്ട് ഇറങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ നല്ല സ്വാരഹത്തായ കുഞ്ഞായിരുന്നു പൊന്നുപോലെ പോറ്റു വളർത്തിയ മാതാപിതാക്കൾ ചെറുപ്രായത്തിലെ എല്ലാ സുന്നത്തുകളും നമസ്കാരങ്ങളൊക്കെ മുറമോളി ചെയ്യുന്ന എല്ലാവർക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഉസ്താദുമാർക്കും നാട്ടിലെ സ്കൂൾ അധ്യാപകന്മാർക്കും എല്ലാം ഇഷ്ടപ്പെട്ട മോളായിരുന്നു പഠനത്തിൽ വൺ മുൻ റാങ്കിൽ നിൽക്കുന്ന പെൺകുട്ടിയായിരുന്നു എല്ലാവർക്കും അവളുടെ സ്വഭാവവും അവളുടെ പെരുമാറ്റവും വലിയ ഇഷ്ടമായിരുന്നു ഈ അടുത്ത് കൊറോണ നടക്കുമ്പോൾ കൊറോണ കാലഘട്ടത്തിൽ ക്ലാസ് ഒക്കെ മുടങ്ങിയപ്പോൾ ആ പെൺകുട്ടിക്ക് പഠിക്കേണ്ട ആവശ്യാർത്ഥം ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ അതിനുള്ള സംവിധാനം അതിനുള്ള സൗകര്യത്തിന് വേണ്ടി അവൾക്കൊരു മൊബൈൽ വാങ്ങിക്കൊടുക്കൽ അത്യാവശ്യമായിരുന്നു ആ പിതാവിൻ്റെത് ആ പിതാവിനോട് മകൾ അപ്പ ഇനി മുതൽ ക്ലാസ് നടക്കുന്നത് ഓൺലൈനിലാണ് അതുകൊണ്ട് മൊബൈൽ അത്യാവശ്യമാണ് എന്ന് നമ്മുടെ സ്കൂൾ അധ്യാപകന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് വാപ്പ വാപ്പയോട് പറയാൻ വല്ലാത്ത ദുഃഖമാണ് കാരണം പാവപ്പെട്ട വാപ്പയാണ് കൂലിവേള ചെയ്യുന്ന വാപ്പയാണ് വാപ്പയെ കൊണ്ടത് എടുത്ത് തരാൻ സാധിക്കില്ലെന്ന് മോൾക്ക് നന്നായി അറിയാം എന്നാലും മോള് വാപ്പയോട് പറഞ്ഞു വാപ്പാക്കി കേട്ട് വലിയ സങ്കടമായി ആ ഒരു പണം സ്വരൂപിക്കാൻ വേണ്ടി നട്ടോട്ട് മൂടി ആ ഉപ്പ എങ്ങനെങ്കിലും ഒരു വാ ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു നല്ല മനോഹരമായ മൊബൈൽ വാങ്ങുകയും അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും മകൾക്ക് കൊടുത്ത് വാപ്പയോട് വലിയ സന്തോഷവും സ്നേഹവും തോന്നി വാപ്പ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആ ദുഃഖങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ഒച്ചത്തിൽ ക്ലാസ്സൊക്കെ വെച്ച് ക്ലാസ് കേൾക്കുന്ന മകളെ കണ്ട് വീട്ടുകാറും വലിയ സന്തോഷിച്ച് കാരണം മോളുടെ ഓൺലൈൻ ക്ലാസ് കേൾക്കലും ആ ടീച്ചേഴ്സ്മാരും അതുപോലെ സ്കൂൾ അധ്യാപകന്മാരൊക്കെ മകള് മകളെക്കുറിച്ച് പുകത്തിപ്പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അങ്ങനെ ഓരോ ദിവസങ്ങൾ കൂടി 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 വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മകളിൽ ചില മാറ്റങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അത് പ്രായത്തിൻ്റെ ആധിക്യം പ്രായം കൂടുമ്പോഴുള്ള മാറ്റങ്ങളായിരിക്കുമെന്ന് പറഞ്ഞ് അവർ അത് അവഗണിച്ചു കളഞ്ഞു കുട്ടി വാപ്പുവയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായമാകട്ടെ എന്ന് പറഞ്ഞ് ട്യൂഷനൊക്കെ കുട്ടികൾക്ക് എടുത്തു കൊടുത്തിരുന്നു കാരണം അതിൽ കിട്ടുന്ന ചെറിയ സംഭാവന കൊണ്ട് വാപ്പാക്ക് താങ്ങും തണ്ണുമായി നിന്നു ഇങ്ങനെ ദിവസങ്ങൾ കൂടുമ്പോൾ ട്യൂഷനും മാറി എല്ലാം മാറി ക്ലാസ് കേൾക്കുന്നത് വളരെ ഒച്ചത്തിലായിരുന്ന ആ പെൺകുട്ടി മാറി മാറി കേൾക്കാൻ തുടങ്ങി റൂമിൽ പോയി കേൾക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ പഠനഭാരം കൂടുന്നത് കൊണ്ട് ആരുടെയും ശല്യമില്ലാത്ത ഒറ്റക്കിരുന്ന് പഠിക്കുന്ന മകളെ ഓർത്ത് ഇരുവരും അഭി അഭിമാനം കൊണ്ട് സന്തോഷം കൊണ്ട് ദിവസങ്ങൾ കൂടി വരികയാണ് മാറ്റങ്ങൾ കൂടി വരികയാണ് ഉപ്പക്ക് ചെറിയ ഒരു സങ്കടം വിഷമം കാരണം എല്ലാ ദിവസം വരുമ്പോൾ എന്നോ അഴുകിൽ ഓടിയെത്തുന്ന മകൾ ആ വരാതിരിക്കുന്ന ആ ഒരു ശൂന്യത അപ്പാക്കും മെല്ലെ അനുഭവപ്പെട്ടു തുടങ്ങി എന്നാലും മോളുടെ പഠനമാണല്ലോ മോളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഉപ്പ മനസ്സമാധാനി സമാധാനിക്കുകയാണ് ഒരു ദിവസം ഭാര്യയോട് പറഞ്ഞു അല്ല നമ്മുടെ പൊന്നുമോളുടെ മാറ്റങ്ങൾ പഠനത്തിനോടുള്ള ആ ഒരു കാരണത്താൽ ആ ഒരു ചേഞ്ചസ് നമുക്ക് മനസ്സിന് വല്ലാത്ത വേദനിപ്പിക്കുന്നുണ്ട് ആ മുമ്പത്തെ ഒരു സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല ഇത്രക്കും വലിയ കഷ്ടമായിരിക്കുമല്ലേ പഠനമെന്ന് അവർ സംസാരിക്കുമായിരുന്നു അതേ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ തന്നെ എനിക്കും ചിലപ്പോൾ സങ്കടം തോന്നുന്നുണ്ട് മോള് പഠിക്കട്ടെ നന്നാകട്ടെ മോൾ ശരിയാവും പഠനമെല്ലാം കഴിഞ്ഞാൽ മോള് പിന്നെ പഴയ പോലെ നമ്മളെ കൂടെ നിൽക്കും ഇപ്പോൾ മോളോടൊന്നു സംസാരിക്കാനൊന്നും എന്ന് പറഞ്ഞു ഒരു ദിവസം പെട്ടെന്ന് ഒരു ഫോൺ കോൾ അധ്യാപകൻ വിളിക്കുന്നു പെട്ടെന്നെടുത്തു ചോദിച്ചു സന്തോഷവാക്കുകൾ മകളെക്കുറിച്ച് പറയുന്ന എല്ലാ ദിവസവും പറയുന്ന വാക്കുകളായിരിക്കാമെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അധ്യാപകൻ വളരെ ശക്തമായി പറഞ്ഞു നിങ്ങളുടെ മകൾ മുമ്പത്തെ പോലെ ക്ലാസ്സൊന്നും നോക്കാറില്ല കാരണം എന്താണ് എന്താ അസുഖമാണോ എന്താ സംഭവമെന്ന് വളരെ ദേഷ്യത്തോടു കൂടി അധ്യാപകൻ ചോദിച്ചു ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ഞങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം മകൾ ക്ലാസ് കേൾക്കുന്നില്ല പിന്നെന്താ മണിക്കൂറുകളോളം റൂമിൻ്റെ കത്ത് മകളെ കാണുന്നത് പെട്ടെന്ന് വാതിൽ തുറന്ന് വാതൽ തുറക്കാൻ മകളോട് ആവശ്യപ്പെടുകയും അവൾ ഇത്ര മുട്ടിയാലും വാതിൽ തുറക്കാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടപ്പെട്ട വാപ്പ ഉച്ചത്തിൽ പറഞ്ഞു മോളെ എന്താ ചെയ്യുക ഞാൻ ക്ലാസ് കേൾക്കാം എന്ന് പറഞ്ഞു എന്തെങ്കിലും നിൻ്റെ ക്ലാസ് ഒന്ന് വാതിൽ തുറക്കെന്ന് പറഞ്ഞു തുറന്നു തുറന്നപ്പോൾ പറഞ്ഞു ആ തുറന്ന ഉടനെ ഇതുവരേക്കും പെരുമാറാത്ത ഒരു ദേശത്തോടു കൂടി അട്ടാസിച്ചു കൊണ്ടാണ് ഉപ്പയോട് ആ മകൾ പൊന്നുമോൾ പെരുമാറിയത് ഇതുവരേക്കും ജീവിതത്തിൽ അങ്ങനെ കാണാത്ത ഉപ്പ വല്ലാണ്ട് സങ്കടപ്പെട്ടു പോയി ആ പൊട്ടിത്തിരി കണ്ട് ആ കുടുംബം തന്നെ തളർന്നു പോയി ഭാര്യ പറഞ്ഞു നിങ്ങൾ വിഷമിക്കല്ലേ സങ്കടപ്പെടല്ലേ മകൾക്ക് മകലേതായ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രായം കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ചേഞ്ചസൊക്കെ മക്കളിൽ ഉണ്ടാവും അത് വലിയ കാര്യമാക്കല്ലേ എന്ന് സമാധാനം പറഞ്ഞു പോട്ടെ മോളെ അധ്യാപകനെ വിളിച്ചു നീ ക്ലാസ് കേൾക്കാറില്ല എന്ന് പറഞ്ഞു ശരിയാണോ ക്ലാസ് കേൾക്കാത്ത കാരണം എന്താണ് മണിക്കൂറുകളോളം റൂമിലിരുന്ന് ക്ലാസ് കേൾക്കുന്നത് പോലെയാണല്ലോ ഞങ്ങൾ വിചാരിച്ചത് പിന്നെ എന്താ മോളെ നീ റൂമിൽ ചെയ്യുന്നത് ഞാൻ ക്ലാസ് കേൾക്കൽ തന്നെയാണ് അധ്യാപകന്മാർ പലതും പറയും അത് വാപ്പ വാപ്പകാര്യാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെ കൂടിക്കൂടി പോവുകയാണ് ഒരു ദിവസം വാപ്പാക്കുമല്ലാത്ത സങ്കടമായി വാപ്പ പറഞ്ഞു മോളെ ഭാര്യയോട് ശ്രദ്ധിക്കണം നമ്മുടെ മോളെ നമ്മുടെ മോള് മുമ്പത്തെ പോലെയല്ല ഒരുപാട് വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ മകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കണ്ണ എപ്പോഴും മകളുടെ ഭാഗത്ത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ തളർന്നിങ്ങനെ കിടക്കുന്നത് ഭാര്യ തളർന്നു കിടക്കുന്നത് കാണുകയാണ് ഭാര്യ തളർന്നു കിടന്ന് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടപ്പെട്ടു ഒരു ദിവസം ഈ ഉമ്മ അതേ മകളുടെ റൂമിൽ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ മകളുടെ റൂം എപ്പോഴും അടച്ചു കിടക്കുന്ന റൂം തുറന്നു കിടക്കുകയാണ് മകളെ പെട്ടെന്ന് ഉള്ളേക്കാർ മോളെ വാ ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് ഉമ്മ മകളെ വിളിക്കുമ്പോൾ മകളെ കാണുന്നില്ല പല സ്ഥലങ്ങളും നോക്കി കാണുന്നില്ല റൂമിൻ്റെ അകത്ത് നോക്കി എവിടെയെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ ഒരു വസ്ത്രവുമോ സ്വർണമോ ഒന്നും അവിടെ കാണുന്നില്ല അപ്പോൾ ഉമ്മ വല്ലാത്ത സങ്കടപ്പെട്ട് ബോധം കെട്ട് വീണുകയാണ് ഈ കാഴ്ചയാണ് ആ വാപ്പ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് കാണുന്നത് ഉമ്മ തളർന്ന് കിടക്കുന്ന ഭാര്യ തളർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്നൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ബി പി കുറവായിരുന്നതുകൊണ്ട് അങ്ങനെ ഡോക്ടർ ചികിത്സയ്ക്ക് കഴിഞ്ഞ് പെട്ടെന്ന് ഉണർന്ന ആ ഉമ്മ ആ ഭർത്താവിനോട് എന്താ മോൾ എന്താ സംഭവിച്ച് നിനക്ക് ഭാര്യയോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല നമ്മുടെ മകളെ കാണാറില്ല എന്ന് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ പാപം തളർന്നു പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ അന്വേഷണം തുടങ്ങി എവിടെ നോക്കിയാലും എവിടെ അന്വേഷിച്ചാലും മകളെ കാണാതിരിക്കുമ്പോൾ സങ്കടപ്പെട്ടവർ അവർ പിന്നെ കേസുമായി പ്രശ്നവുമായി പിന്നെ പോലീസ്ക്കാരോട് പരാതിപ്പെടുകയും അങ്ങനെ പിന്നെ അന്വേഷണത്തിൽ അവർ കണ്ടുപിടിച്ചത് ഒരു ബീച്ചിൽ വെച്ചിട്ടാണ് തൻ്റെ മകളെ കണ്ടുപിടിച്ചത് ആ സമയത്ത് പോലീസ്ക്കാർ ആ കുടുംബത്തെ വിവരം അറിയിക്കുകയും അവർ വളരെ ആവേശത്തോടു കൂടി ഓടി വരികയും മകളെ തൊക്കിപ്പിടിച്ചൊന്നു വെക്കാൻ വേണ്ടി മകളെ എന്ത് സംഭവിച്ചു എന്ന് മകളുടെ അഴികത്ത് ഓടി വന്ന് ആ ഉമ്മ ഓടിവന്ന് തൊക്കിപ്പിടിക്കുമ്പോഴാണ് മകൾ പറഞ്ഞത് ഏയ് മാറി നിൽക്കണം ഉമ്മ കുറച്ച് മാറി നിൽക്കങ്ങോട്ട് ഈ വാക്ക് ഇടിമുഴക്കം പോലെ ഉമ്മയുടെ മനസ്സ് വല്ലാത്ത സങ്കടവും പ്രയാണെ അകറ്റി നിർത്തുന്ന രംഗം വാപ്പ കണ്ടപ്പോൾ അവിടെ ബോധം വീണു പ്രിയപ്പെട്ടവരെ മകളോട് അവസാനം കാളെ പിടിച്ച് അപേക്ഷിച്ച് മോളെ പോകല്ല മോളെ പരിശുദ്ധമായ ദീന്യം കളഞ്ഞു പോകല്ല മോളെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് എന്ത് കുറവാണ് ഞങ്ങൾ വരുത്തിയത് മോളുക്കെല്ലാം ചെയ്തതെന്നല്ലേ എന്തിൻ്റെ പേരിലാണ് എന്ന് പണ്ടത്തവണ ആവർത്തിച്ചപ്പോൾ അവസാനം ഒരു ചോദ്യം നിന്നെ പൊന്നുപോലെ ഒറ്റ വളർത്തിയ മാതാപിതാക്കളാണോ അതല്ല ഇന്നോ ഇന്നലെ വന്ന ഈ കാമുകൻ്റെ കൂടെയാണോ എൻ്റെ തീരുമാനം എൻ്റെ തീരുമാനം ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ ഇവനെ കൂടെ ജീവിക്കും എന്നെ പൊന്നുപോലെ ഇവൻ നോക്കും ഇത് കേട്ടപ്പോൾ ആ തളർന്നു പോയ മാതാപിതാക്കളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണ് നീറ് ധാരയായി ഇറങ്ങുകയാണ് ഉടനെ പോലീസ് കാരൻ പറഞ്ഞു ഉമ്മയുടെ ശാപം തട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ഏ അതൊന്നും കാര്യമേ ആയിക്കില്ല അവർ അത് പുച്ഛത്തോട് കൊണ്ട് കണ്ട് അവരവിടെ നിന്ന് പിരിഞ്ഞു അങ്ങനെ ആ ഉമ്മയും മുപ്പയും വളരെ സങ്കടത്തോട് പ്രയാസത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങുകയും തളർന്നു വീഴുകയും അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചികിത്സയ്ക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുകയും ആ പോലീസ്കാരൻ അവളോട് പറഞ്ഞു ഉപ്പയും ഉമ്മയില്ലാത്തതിൻ്റെ സങ്കടം കൊണ്ട് വിഷമിക്കുന്ന ഞാൻ നിനക്ക് പൊന്നുപോലാത്ത ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ചെയ്യല്ല മോലെ പിന്നെ ആ മാതാപിതാക്കൾക്ക് ഒരു ആ പോലീസ്കാരൻ മാറുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ശവശരീരം ഒരു പാലത്തിൻ്റെ ഇടയിൽ കിടുങ്ങി കിടക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ പോലീസ്ക്കാർ വിവരം അറിയിക്കുകയും നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഇന്നലെ ഓടിപ്പോയ ആ നസീമയുടെ ശവശരീരമായിരുന്നു അത് കാണുമ്പോൾ കൂടി പറഞ്ഞു ഉപ്പയുടെ ശാപം തട്ടാതിരിക്കട്ടെ മാതാപിതാക്കൾ അത് തട്ടാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ പുച്ഛത്തോട് കൂടി വന്നല്ലേ അനുഭവിക്കണമെന്നായിരുന്നു അവരുടെ വാക്കുകൾ പ്രിയപ്പെട്ടവരെ ഹലാലായ കാര്യത്തിന് പോലും മാതാപിതാക്കളെ അവഗണിക്കുന്നവരെ അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല ഹറാമായ കാര്യത്തിൽ പൊന്നുമോളെ മാതാപിതാക്കൾ അവഗണിച്ചു ഓടുമ്പോൾ നിന്നെ ഒരിക്കലും അള്ളാഹു വെറുതെ വിടുകയില്ല നീ എന്ത് വിചാരിച്ചു എന്ത് വിചാരിച്ചു ഈ ദാമ്പത്യ ജീവിതമെന്നുള്ളത് ഈ ചെറിയ നിമിഷങ്ങളെക്കൊണ്ട് തീരുന്ന ഈ സുഖങ്ങളെക്കൊണ്ട് നിനക്കും വലുതാകുമ്പോൾ ഒരു ഉമ്മയാകാനുണ്ടെന്നുള്ള ഓർമ്മ നിനക്കും മക്കൾ ജനിക്കാനുണ്ടെന്ന ഓർമ്മ ആരിക്കോ വേണ്ടി ഒരു ചെറിയ പഞ്ചാര വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിൽ കുടുങ്ങിപ്പോകുന്ന ബുദ്ധിയും വിവരമില്ലാത്ത അള്ളാഹിൻ്റെ റസൂൽ സുല്ലാഹു അലി വസ്ലം തങ്ങൾ പറഞ്ഞ് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ബുദ്ധിയും വിവരം കുറഞ്ഞവരാണ് എത്രയെത്ര സംഭവങ്ങളാണ് എത്രയെത്ര ജീവൻ ഒടുക്കിക്കളിഞ്ഞു എത്രയെത്ര പെണ്ണുങ്ങളിൽ വേശികളായി മാറി ആരുടെ കരങ്ങൾ കുടുങ്ങിയ മാതാപിതാക്കൾ അവഗണിച്ചു പോയവർ ജയിലറയിൽ കറിയുന്ന പെൺ പെൺമക്കൾ അന്ന് മാതാപിതാക്കളെ അവഗണിച്ചു പോയി വേശ്യയിൽ കുടുങ്ങിയ പെൺകുട്ടികളാണ് എത്രത്തുള്ള എത്ര സംഭവങ്ങളാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ മക്കൾക്ക് നിബോധം നൽകണയല്ല അവരെ സ്വാലഹീങ്ങളാക്കണേയല്ല പഞ്ചാര വാക്കുകൾ എന്തോ മനോഹരമായ വാക്കുകൾ കേട്ട ഉടനെ അതിൽ മയങ്ങിപ്പോകുന്ന ചീഞ്ഞുനാറുന്ന സ്വഭാവികനായ ഈ പെൺകുട്ടികളുടെ അള്ളാഹുയെ നമ്മുടെ പെൺകുട്ടികളെ നീ സ്വാലിഹീങ്ങളും ഒഹ്രവീങ്ങളാക്കണേ റഹ്മാൻ അസലാ ലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു